ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാത്തിമ. എല്ലാവർക്കും ഇസാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാനിവിടെ വന്നിട്ടുള്ളത് റവ കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു കുട്ടിദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പോഞ്ച് ദോശയൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു കപ്പ് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു അരക്കപ്പ് തൈരാണ്. ഞാനിവിടെ കട്ടിയുള്ള തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് തൈരായാലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ദോശയെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇത് ഞാൻ 10 മിനിറ്റ് മാറ്റി വെച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ ഈ ദോശമാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് കുറച്ച് തിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശകൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലാവുന്നതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിൽ ഓട്ടകളൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പോട്ടകളൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് താഴ്ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളുടെ ഈ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊരു പഞ്ഞിദോശ അല്ലെങ്കിൽ കുട്ടിദോശയൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുള്ളൂ. അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.